നമസ്കാരം. കാപ്പിക്കുരു, കേക്ക് ആൻഡ് കഫേ, കോഫി ടൈമിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ അതിഥിയായി എത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മുഖം, എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്ത ഒരാളാണ്, പക്ഷെ കണ്ണൻ പട്ടാമ്പി. കണ്ണൻ്റെ സ്വാഗതം. നമസ്കാരം. ആദ്യം എന്തൊക്കെയാണ് കണ്ണൻ്റെ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങളല്ല, ഗംഭീരമായിട്ട് ചെറിയ വേഷമാണെങ്കിലും ഒരു പടം റിലീസായി ഓടിയൻ, അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ പിടികിട്ടാപ്പുള്ളി എന്നുള്ള സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ജോസഫിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു, അതെന്താ വെച്ചാൽ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് എൻ്റെ ഡയറക്ടർ. ഞാൻ ജോസഫിൽ യാദൃശ്യമായി ചെന്നു, ഒരു ദിവസം ഒരു ചെറിയ സീൻ ചെയ്തു, പിന്നെ അതൊക്കെ തന്നെ വിശേഷങ്ങൾ. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, കണ്ണൻ പറഞ്ഞതുപോലെ ഒടിയൻ വലിയൊരു വിവാദങ്ങൾക്ക്, ഓരോ ദിവസം കഴിയുന്നവരും ഒടിയൻ വിവാദം തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ചർച്ചകൾ, എല്ലാ ടി വി ചാനലുകളും ചർച്ചാ വിഷയം ഒടിയനാണ്. ശരിക്കും ഒടിയൻ ഇത്രത്തോളം വിഷയമാക്കേണ്ടതുണ്ട്, വിവാദമാക്കേണ്ടതുണ്ടോ? അത് സ്വതവേ ചാനലുകളുടെ സ്വഭാവമാണല്ലോ, വിവാദമില്ലാത്തവർക്ക് വിവാദം ഉണ്ടാക്കാമെന്ന്. ഒടിയൻ എന്നുള്ള സിനിമ ചെയ്തു, എന്തായാലും വിവാദം ഒന്നും മനസ്സിലായില്ല. അതിലൊരു സ്ത്രീ പീഡനം ഉണ്ടായിട്ടില്ല, അതല്ലെങ്കിൽ ഒരു വേറെ ഒരു രീതിയിലുള്ള ജനദ്രോഹപരമായിട്ടുള്ള ഒരു പരിപാടി നടന്നിട്ടില്ല. എന്തിനിത്ര വിവാദമാക്കുന്നു എന്ന് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല. ഇതിൽ ആസ്വാദകർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംവിധായകൻ വി എസ് ശ്രീകുമാർ മേനോൻ ഭയങ്കര തള്ളുതള്ളി ആളുകളെ ഭയങ്കരത്തോളം ഹൈപ്പ് കൊടുത്തിട്ട് ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നു, പക്ഷെ പ്രതീക്ഷിച്ചത് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതീക്ഷിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുമാരമേനോൻ ചെയ്തത്, ശ്രീകുമാരമേനോൻ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചു എന്ന് ശ്രീകുമാരമേനോൻ അറിയില്ല. ശ്രീകുമാരമേനോൻ ബേസിക്കലി ഒരു ആഡ് പ്രൊമോട്ടറാണ്. അദ്ദേഹം ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഉദ്ദേശമാണ്. അതല്ലാതെ കണ്ട് അത് തള്ളെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ച് എൻ്റെ ഒരു കുട്ടി ചെറിയൊരു പാട്ട് പാടിയാൽ ഞാൻ ഒരു ദിവസം ഒരു 50 ആളെങ്കിലും എൻ്റെ വീഡിയോയിലെ പാട്ട് കാണിക്കും. എനിക്ക് എൻ്റെ കുട്ടി ഭയങ്കരമായിട്ട് ഭീലയിലേക്കാൾ കൂടുതൽ പാടുന്ന ഒരാളായിട്ട് എൻ്റെ മനോഭാവം. അത് ആർക്കും അവനവൻ്റെ പ്രൊഡക്റ്റ്, അത് അവനവന് ഗംഭീരമായിട്ട് തോന്നും. തള്ളൊന്നും പറയാൻ പറ്റൂല. അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല, സോഷ്യൽ മീഡിയയിൽ കണ്ണേട്ടൻ പോലുള്ള കണ്ണേട്ടനൊക്കെ കണ്ടു കാണും. സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാചകം നമ്മുടെ ശ്രീകുമാർ മേനോന്റെ തള്ളു കാരണമാണ് ഒടിയൻ ഇത്രത്തോളം ഹൈപ്പ് കൊടുത്ത് പ്രേക്ഷകരെ, കുടുംബ പ്രേക്ഷകരായാലും അല്ലെങ്കിൽ എല്ലാതരം പ്രേക്ഷകരെയും തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമല്ലോ, സുഖമായി. ഞാനിപ്പോൾ ഒരു 5 തിയേറ്ററിനോളം ഈ ഒടിയൻ്റെ പ്രൊമോഷനല്ല പോയിരുന്നു. എല്ലാവരും ഫാമിലിയാണ് ഇപ്പോൾ കയറുന്നത്, പിന്നെ ചെറുപ്പക്കാർ കയറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഫാൻസിനെ കുറ്റം പറയല്ല, ഫാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം, മമ്മൂട്ടി ഫാൻസായാലും മോഹൻലാൽ ഫാൻസായാലും ദിലീപ് ഫാൻസായാലും, ഫാൻസ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവരതിനെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത് അത് നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. അതിനല്ല ഇപ്പോൾ ഫാമിലി പറയുന്നു, അങ്ങനെ ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ, നല്ല പടം കണ്ടിരിക്കാവുന്ന, താങ്കളത് കണ്ടോന്നറിയില്ല, നല്ല ഷോ കൃത്യം 4:30 കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ആ പടം പിന്നെ പ്രത്യേകിച്ച് പാലക്കാട് മാത്രം നടക്കുന്ന കേട്ട് കേൾവിയുള്ള ഒരു കഥയെ കുറിച്ചിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര സംഗീതാത്മകമായിട്ട് തന്നെ. ഇപ്പം അതിൽ തന്നെ ലാൽ സാറിൻ്റെ അഭിനയം, മഞ്ജുവാരുടെ അഭിനയം, പിന്നെ ലൊക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലല്ല, ഓൾ ഓവർ വേൾഡിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലാണ് ആ പടത്തെ കൊണ്ടുപോയിരിക്കുന്നത്. കിട്ടിയില്ല, അത് കിട്ടിയില്ല, മോഹൻലാൽ 100 മീറ്റർ മോളിൽ നിന്ന് ചാടണം എന്നൊക്കെ പ്രേക്ഷകർ ഉദ്ദേശിച്ചാൽ അത് ശ്രീകുമാർ മേനോന്റെയോ മോഹൻലാലിൻ്റെയോ കുഴപ്പമില്ല. ശരി, കണ്ണേട്ടൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന ലാലേട്ടൻ്റെ കൂടെയാണ്. അതെ, കണ്ണേട്ടൻ ലാലേട്ടൻ ആരാധകനാണ്. പിന്നെ തീർച്ചയായിട്ടും നിർണയം വരെ ഞാൻ 10ാം ക്ലാസ് തൊട്ടിട്ട് ലാലേട്ടൻ്റെ ആദ്യ പടം, ആദ്യ ഷോ കാണുന്ന ആളായിരുന്നു ഞാൻ. ലാസ്റ്റ് നിർണയമാണ് അങ്ങനെ ഉണ്ടായത്. എന്നിട്ട് അപ്പോഴേക്കും എനിക്ക് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് പോയി, നിർണയമാണ് തൃശ്ശൂർ പോയിട്ട്. അതെന്ത് ആരാധകൻ എന്ന് മാത്രമല്ല, ഞാൻ ദൈവതുല്യനായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുപോലെ ഇപ്പോൾ പുലിമുരുകനായാലും ഒടിയനായാലും പിന്നെ പല പടങ്ങളിലും എന്നെ റെക്കമെൻഡ് ചെയ്യുന്നു ലാലേട്ടനാണ്. ഞങ്ങൾ പേഴ്സണൽ ബന്ധം കൊണ്ടുള്ള റെക്കമെൻഡേഷനാണ്. കാരണം ഒരു ആരാധകനെ കിട്ടുന്നതിനൊക്കെ കൂടുതൽ സ്നേഹവും വാത്സല്യവും കണ്ണേട്ടനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടനെ. പിന്നെ തീർച്ചയായിട്ടും ലാലേട്ടൻ ഒരു സ്വന്തം അനിയനെ പോലെ, അങ്ങനെയാണ് അദ്ദേഹം, അനിയൻ തന്നെ. അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള, ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ലാലേട്ടൻ എന്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു, എന്റെ വീട്ടിൽ വന്നിരുന്നു, എന്റെ മോളെ കാണണം എന്ന് പറഞ്ഞു, കണ്ടിരുന്നു. അദ്ദേഹം നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഒരു ചെറിയ കുട്ടികളുടെ മനസ്സും ഭീകര രൂപവും ഉള്ളൊരു
മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ എനിക്കൊക്കെ വളരെ ഒരു പിന്നെ നമ്മൾ അദ്ദേഹത്തിനെ മിസ്യൂസ് ചെയ്യുന്നു കാണുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ വയലന്റ് ആവും, പക്ഷെ നമ്മൾ മിസ്യൂസ് ചെയ്യണ്ട, അത്രേ ഉള്ളൂ. ഇപ്പൊ അടുത്ത് കണ്ണേട്ടന്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് കുറച്ച് ഈ ഒരു ഒടിയൻ വിവാദത്തെ തുടർന്നുണ്ടായ കുറച്ച് ഒരു കോളേജിലെ പിള്ളേർ ചേർന്ന് ലാലേട്ടന്റെ ഫ്ലക്സിലേക്ക് ചെരുപ്പുമാല തൂക്കി അതേപോലെ തന്നെ പോസ്റ്ററുകൾ വിരിച്ചു കീറുന്ന കുറെ രംഗങ്ങളൊക്കെ ഉണ്ടായി. അതിന് പുറമെ അതിന് അത് ഇന്നലെ നടന്ന സംഭവം, ഇന്ന് അതിന് നേരെ ഓപ്പോസിറ്റ് ആയി ലാലേട്ടന്റെ ആരാധകർ തന്നെ ഈ ചെയ്ത ആളെ തന്നെ പിടിച്ചു കൊണ്ടുപോയി അത് ആ പോസ്റ്റർ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഒട്ടിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ ചെരുപ്പുമാല തൂക്കിയിട്ട ആൾക്കാരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു. ആ സംഭവം അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞാൽ വാട്സാപ്പ് സുഖമല്ലേ, എവിടെങ്കിലും നടന്ന സംഭവം നമ്മുടെ വീട്ടിൽ രണ്ട് മിനിറ്റിനുണ്ട് എത്തുള്ളൂ. അതൊക്കെ ഒരു ബാലിശമായിട്ടില്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്തു. ലാലേട്ടൻ നാളൊരു അഭിനേതാവാണ്, നാളൊരു ടെററിസ്റ്റ് ആയിട്ട് പടം ചെയ്താൽ ലാലേട്ടൻ പോസ്റ്റർ ചെയ്യുന്ന എന്നുള്ള ശരിയായിട്ടുള്ള കാര്യമല്ലോ. ലാലേട്ടൻ കൊടുക്കുന്ന ധർമ്മം ലാലേട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിലിപ്പോ ലാലേട്ടനെ ഇവരെന്തിന് കരുവാക്കുന്നു? അത് ചില നിഗൂഢ വ്യക്തികളുടെ, പ്രത്യേകിച്ച് പറഞ്ഞ ശ്രീകുമാരൻ മേനോടുള്ളതോ അതല്ലാതെ ശ്രീകുമാരൻ മേനോന്നിൽ ഭയങ്കര നിരപരാധിയാണ് അദ്ദേഹം. ഒരു ലാലേട്ടനെ അദ്ദേഹത്തിനതെ ലാലേട്ടൻ എന്ന് പറഞ്ഞ ആരാധകനാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഡെയിലി ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചിട്ടാണ് ശ്രീകുമാരൻ മേനോൻ പടം തുടങ്ങുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടി കൊടുത്തു, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കാണൂ, അല്ലെങ്കിൽ കാണണ്ട. കാരണം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാന്ന് പറയുന്ന മലയാള സിനിമയെ തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളല്ലേ? തീർച്ചയായിട്ടും നമ്മളിപ്പോ ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന ഒരു സംഭവം അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജനവിരുദ്ധമായിട്ടൊരു സാധനം അതിലൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴേ ജനങ്ങൾ പ്രതികരിക്കുന്നു, ഒരു ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ പിന്നെ എന്താ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഫിലിമുകൾ, അല്ലെങ്കിൽ ഹിന്ദുമത അല്ലെങ്കിൽ മുസ്ലിം വികാരങ്ങളെ ഗുണപ്പെടുത്തുന്ന സിനിമകളൊക്കെയാണ്. ഇത് എൻ്റർടൈൻമെൻറ്റ്. ഒരു നാട്ടിൽ പഴയ കാലത്ത് നടന്നൊരു കഥയെ ഹരിനാരായണൻ അത് സ്ക്രിപ്റ്റാക്കുന്നു, അത് ഇയാൾ ചെയ്യുന്നു. ഇപ്പം ലാൽ സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മളാണ് വിട്ടികൾ. കാരണം നമ്മൾ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ലാൽസാറിന് ചെയ്യാൻ പറ്റുന്ന ലാൽസാർ ചെയ്തിട്ടുണ്ട്, അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ലാൽസാർ കഥയെ മാറ്റി ലാൽസാറിന് ചെയ്യാൻ പറ്റില്ല. ശ്രീകുമാരൻ മേനോന് പറ്റില്ല, അത്രേ ഉള്ളൂ. മൂന്ന് ദിവസം കൊണ്ട് 60 കോടികൾ നേടിക്കഴിഞ്ഞപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഏറ്റവും പുതിയ റുബി എന്ന് പറയുന്നത്. അതേപോലെ ആദ്യ ദിനം ഹർത്താൽ ആയിട്ട് പോലും 7 കോടിയോളം പണം നേടിയെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹർത്താൽ ദിനമായിട്ടും ആ മുടക്കുള്ള സേവനങ്ങളല്ലാതെ എനിക്ക് തോന്നുന്നത് ഇതൊരു നമ്മുടെ കാപ്പി ഗ്രേറ്റ് സ്പെഷ്യൽ ദ്രോഹം. ഹർത്താൽ ദിനമായിട്ട് കൂടിയിട്ടും ഒരു തിയേറ്ററിലും ഒരു സീറ്റ് പോലും പോവാതിരുന്നിട്ടില്ല. കാരണം മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ 6 ദിവസം വെള്ളിയാഴ്ച റിലീസായി, ബുധനാഴ്ച വരെ എൻ്റെ അറിവില് നാളെ വരെ ഫുൾ തിയേറ്റർ ബുക്കിംഗ് ആണ്. ശ്രീകുമാരമൻ്റെ കഴിവാണല്ലോ, അത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആണല്ലോ. ആ ഒരു കഴിവിനെയാണ് ജനങ്ങൾ ഇപ്പൊ പറയുന്നത് ഹൈപ്പ് കൊടുത്ത് ജനങ്ങളെ പറ്റിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ശ്രീകുമാരൻ മേനോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ടേണ്ട ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല, 2-3 ഇന്റർവ്യൂസിൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ പണം റിലീസ് ഒടിയൻ റിലീസാവുന്നതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒടിയൻ എന്ന് പറയുന്ന ചിത്രം വളരെ മാസ് പടമായിരിക്കും. സംവിധായകൻ പറഞ്ഞൊരു കാര്യമാണ്. അതിനുശേഷം ഈ സിനിമ റിലീസ് ചെയ്ത ശേഷം ശ്രീകുമാരൻ മേനോൻ വീണ്ടും പറയുന്നുണ്ട്, ഇതൊരിക്കലും ഒരു മാസ് പടമല്ല. ആ ഒരു അതിനോട് ഞാൻ യോജിക്കുകയല്ല. മാസ് പടം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സൃഷ്ടി എപ്പോഴായാലും ഭയങ്കര സംഭവമായിട്ടേ കാണാൻ പറ്റും. സിനിമ ചെയ്യുന്ന അതിനേക്കാൾ കൂടുതൽ ഇന്ന് മലയാള ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ ഒടിയെന്നുള്ള സിനിമയിൽ തന്നെ മിനിമം ഒരു 350 ആൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. മുന്നേ ഞാൻ സിനിമ തുടങ്ങുന്ന സമയത്ത് 60 ആൾ 50 ആൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തില്, അപ്പൊ ഈ ഇൻഡസ്ട്രി വലുതാവുകയാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം മാസ്, പക്ഷെ മാസാക്കാൻ അദ്ദേഹം വളരെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സൃഷ്ടി വലുതാണ് എന്ന് അദ്ദേഹം തോന്നിയത് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പറ്റില്ല ഒരിക്കലും. മാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോഴും മാസാണ്, മാസല്ല അതൊക്കെ പറഞ്ഞു, അതൊക്കെ എന്തൊക്കെയോ, അത് നമുക്ക് പങ്കെടുക്കേണ്ട വിഷയമല്ല. അതേപോലെ തന്നെ ഇന്റർനെറ്റിലെ ഏറ്റവും മലയാള സിനിമ എന്നല്ല സിനിമാ ലോകത്തിന് തന്നെ വെല്ലുവിളിയായി നിൽക്കുകയാണ് തമിഴ് റോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഒടിയന്റെ വിഷയത്തിലും ഒടിയൻ സിനിമയുടെ വിഷയത്തിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഒരിക്കലും വ്യാജ പ്രിന്റ് ഇറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു.
പക്ഷെ ഒരു നിഷ്പ്രയാസം ഒരു ഒരു പൂ പറിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഒടിയൻ സിനിമ നെറ്റിലുണ്ട്. ആ അതിൽ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് നമ്മളിപ്പോ നമ്മുടെ നാട്ടില് ഒരു ബാങ്കിൽ ലോക്കറാണെങ്കിലും നമ്മുടെ വിചാരം എന്താണ്? സുരക്ഷിതമാണ്. അതൊരു കള്ളം വന്ന് കട്ടുകൊണ്ടുവന്നു, അത് കള്ളന്റെ മിടുക്ക്. അതിലിപ്പോ ഈ ബാങ്ക് മാനേജറെ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യം. ഒരു തവണ കട്ട് കഴിഞ്ഞാൽ നമുക്കത് കള്ളന്റെ മിടുക്ക് എന്ന് പറയാം. പക്ഷെ ഒരുപാട് തവണ എല്ലാ സിനിമകളിലും വ്യാജ പ്രിന്റ് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയും? അത് നമ്മൾ ഭരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ അത് നോക്കുന്ന സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള ആൾക്കാരുടെ കാലഘട്ടം. ഇത്രയും അധികം സാങ്കേതികമായിട്ടും എല്ലാം കൊണ്ടും മുന്നിലേക്ക് ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇപ്പൊ അതിന് മുന്നേ രജനി സാറിന്റെ എന്തിനു 2.0 അതിന്റെ വരെ വ്യാജ പ്രിന്റ് ഇറങ്ങി. അല്ല, അതില് നമ്മള് സിനിമാക്കാർ അതിൽ നിരപരാധികളാണ്. പിന്നെ ഞങ്ങൾ അതിൽ സിനിമാക്കാര് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ആൾക്കാർ അതിൽ ദയനീയമായിട്ട് വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദികൾ അതിനെക്കുറിച്ചിട്ട് വളരെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത്, അത് ഇത് ഏതൊരു പാർട്ടി ആയാലും എന്തായാലും ഭരണത്തിൻ്റെ തകരാറെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഭരിക്കുന്ന ആൾക്കാർ ഇത് പിടിക്കാൻ പോകണമെന്നല്ല പറയുന്നത്. ഇതിനപ്പുറത്തൊരു സാധനം കാണാൻ പറ്റുമല്ലോ. പാമ്പ് കടിച്ച വേഷമില്ലേ? അതുമാരുടെ ഇത് കാണാൻ പറ്റണം, പറ്റണം. അതല്ലെങ്കിൽ പിന്നെ ഇതെന്താന്ന് വെച്ചാൽ, നമ്മളൊരു 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തൊരു കാണുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒടിയൻ എന്നുള്ള സിനിമയ്ക്ക് ആന്റണി വരുമ്പോൾ ചെറുകിവാക്കുന്ന പൈസ എന്ന് പറയുന്നത്, അത് അത്രയും പൈസ ചെലവാക്കിയിട്ട് നമുക്ക് റിട്ടേൺസ് വരാതിരിക്കുമ്പോൾ, ഇതൊരു 10 രൂപയിലോ 2 രൂപയുടെ നെറ്റിലോ പോകുമ്പോൾ അത് ചെയ്യുന്നത് ഒരു സമൂഹത്തിനോട് ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ കാണുന്നവരും ചെയ്യുന്നത്. ഞാൻ പ്രചരിപ്പിച്ചു എങ്കിൽ കൂടി അത് കാണുന്നവരും ഒരു സമൂഹത്തിന് അവരാണ് തെറ്റുകാർ, കാണുന്നവരാണ് തെറ്റുകാർ. എന്തായാലും കുറച്ച് നേരം സംസാരിച്ചു, നമുക്കതിനിടെ നമ്മുടെ കാപ്പി ഗ്രീൻ്റെ സ്പെഷ്യൽ ജ്യൂസ് ഇവിടെ റെഡിയാണ്. കണ്ണിട്ട് കുടിച്ച ശേഷം നമുക്ക് ബാക്കി വിശേഷം. ഓക്കെ. ഒടിയൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനി കണ്ടേട്ട് കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോകണം. ഞാൻ തുറന്ന് ചോദിക്കാം, നേരത്തെ കണ്ടേട്ടൻ എനിക്ക് സംഭവം തന്നോട് ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു വലിയൊരു നെറ്റ്വർക്ക്, ഗൂഗിളിൽ കണ്ണൻ പട്ടാമ്പി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന കണ്ടേട്ടൻ്റെ നല്ല കാര്യങ്ങളല്ല. കണ്ണൻ പട്ടാമ്പി നടു റോട്ടിൽ അടികൂടി, മേജർ റവിയുടെ അനിയൻ കസ്റ്റഡി, മേജർ റവിയുടെ അനിയനെ കണ്ണൻ പട്ടാമ്പിയെ കസ്റ്റഡിയിൽ. എന്താണ് നമ്മൾ കണ്ണൻ പട്ടാമ്പി എന്ന് പറയുന്ന കണ്ണൻ പട്ടാമ്പിയുടെ ഗുണ്ടായിട്ട്? അതിപ്പോ കണ്ണൻ പട്ടാമ്പി എന്ന് പറയുന്നത്, കണ്ണൻ പട്ടാമ്പി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ് ആണല്ലോ. എനിക്ക് പക്ഷെ എന്നെ അറിയുന്നോ അറിയുന്നോ നോക്കാതെ, ഇപ്പൊ ഞാനും നീയും കൂടി സഞ്ചരിക്കുന്ന സമയത്ത് താങ്കൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ കയറി ഇടപെടും. സ്വാഭാവികമാണ്, സ്വാഭാവികമായിട്ട് ഇടപെടും. അങ്ങനെ ഇടപെട്ട പ്രശ്നങ്ങളല്ല ഞാനല്ലാതെ. പക്ഷെ ഈ പേരുകളെല്ലാം വരുന്ന കണ്ണൻ പട്ടാമ്പി എന്ന് പറയുന്ന ഒരു താങ്കളുടെ പേരിലേക്കാണ് ഇത്രയും എല്ലാ ഇതും തലയിൽ വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് തന്നെയായാലും സമൂഹത്തിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരാളാണെന്നുള്ള കാര്യത്തിലും, അതെത്രയോ ആൾക്കാർ ചെറുപ്പശ്ശേരി തന്നെ ഒരു 10 അടി കാണുന്നുണ്ടാവും, ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഇത് അറിയ അത് തന്നെയാണ് ഒടിയൻ്റെ കാര്യം പറഞ്ഞു വരുന്നത്. അറിയുന്നൊരു സംഭവത്തിനെ ദുഷിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. മൈൻഡ് ചെയ്യാതിരിക്കുക, ഇനിയൊരു സ്ത്രീ പീഡനമില്ല, അതല്ലെങ്കിൽ ഒരു കൊള്ള നടത്തിയ പ്രശ്നമില്ല, തട്ടിപ്പ് കേസില്ല. പ്രതികരിച്ചതാണ്, പ്രതികരിക്കും, അത് ഇനിയും പ്രതികരിക്കും. ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ കണ്ണേട്ടിന് ഒരിക്കലും പോലും തോന്നിയിട്ടില്ലേ ഇത് ശരിക്കും ഞാൻ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളല്ല, പക്ഷെ ഇതിനെല്ലാം ഞാൻ എന്നെ തന്നെ പഴിചാരുകയാണ്, ഇതിനെതിരെ സംസാരിക്കണം ഒരിക്കലും പോലും തോന്നിയിട്ടില്ലേ? ഇത് സംസാരിച്ചാൽ അത് പിന്നെ വിഷയമാവും, അപ്പൊ സംസാരിക്കാതിരിക്കുക. ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പട്ടാമ്പി കോളേജിലേക്ക് എൻ്റെ ട്രെയിനിങ് സെൻറ്റർ നടത്തുന്നുണ്ട്, എന്നെ പിടി എന്നാണ്. അത് വരുമ്പോൾ പാലക്കാട് ഇപ്പോൾ ഡോക്ടർ രഞ്ജിത്ത് SI എന്നെ വിളിക്കുന്നു. കണ്ണേട്ടാ പേപ്പർ കണ്ടോ? എന്താ പ്രശ്നം? രാവിലെ നോക്കിയിട്ടില്ല. കണ്ണേട്ടിനെ അറസ്റ്റ് ചെയ്തായിട്ട് ഫോട്ടോ വെച്ച് പേപ്പർ. അതെ, എനിക്ക് 10 പൈസ കൊടുക്കാതെ 3 കോളം പബ്ലിസിറ്റി കിട്ടില്ലേ? ഞാനപ്പോൾ ഫ്രീ നടക്കുക. ഇതൊരു അറസ്റ്റ് അല്ല, കണ്ണൻ പട്ടാമ്പിയും സംഘത്തെയും അറസ്റ്റ് ചെയ്തു എന്നാണ്. എനിക്ക് സംഘമൊന്നുമില്ല, എനിക്കില്ല അങ്ങനെ. ഇപ്പൊ ഞാനും നീയും നമ്മൾ 4 ആള് കൂടി പോകുമ്പോ ഒരു ആള് പറയുന്ന അവരെ സംഘം എന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും പറയാനില്ല. അപ്പൊ ഞാനന്ന് ഫ്രീ ആണ്. പക്ഷെ പത്രക്കാരെന്തോ, അതും 1 മാസം മുമ്പ് നടന്ന സ്റ്റേഷനിൽ പോയി പറഞ്ഞു പോന്നൊരു കേസ്. ജയിലിൽ പോയിട്ടില്ല, റിമാൻഡിൽ പോയിട്ടില്ല കേസുകൾ. അത് ആ ഇപ്പോ
അന്നത്തെ പ്രശ്നക്കാർ, അവരെന്റെ പിന്നാലെ നടക്കുക, ഞങ്ങൾ തീർത്തു തരാം, ഞങ്ങൾ നിങ്ങളെ കൂടുതൽ നിങ്ങളെ മാത്രമേ അറിയൂ, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതിലറിയപ്പെടുന്ന ആൾ നിങ്ങളാണ്. അപ്പോ കുന്നമ്പളത്താണ്. അപ്പൊ അവര് പറയുന്നത് മറ്റേ അഞ്ചുപേരെ എനിക്ക് അറിയില്ല, കണ്ണമ്പട്ടാമ്പിനെ അറിയുള്ളൂ. അവരൊന്ന് ഇവര് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു കണ്ണമ്പട്ടാമ്പിനെ ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഇയാളെ അറിയുള്ളൂ. അങ്ങനെ അറിയുള്ളൂ എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അഹങ്കാരം തോന്നില്ല, എന്നെ അറിയുന്നുണ്ടല്ലോ ആൾക്കാർ. പിന്നെ എന്റെ വീട്ടിലോ അവർക്കൊക്കെ അറിയാം ഞാൻ നിരപരാധിയാണ്, ആരെങ്കിലും ചെയ്യുന്ന ഇതിന് നമ്മൾ അനുഭവിക്കുക, അത്രേ ഉള്ളൂ. കണ്ണിന്റെ വൈഫുണ്ട്, മോളുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അവർ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം അവർക്കും ഉണ്ടാവില്ല. അല്ല, വൈഫ് എന്റെ വൈഫ് കാഞ്ഞങ്ങാട്ട് കയറിയാ, അവളുടെ ഒരു ഗുണ്ടായസത്തിന്റെ നാട്ടിൽ നിന്ന് വന്ന, സ്നേഹബന്ധത്തിന്റെ നാട്ടിൽ നിന്ന് വന്ന ഗുണ്ടായസം അല്ലാതെ. അപ്പൊ നമ്മൾ അതിനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് വടക്കോട്ടാണ്. അതൊരു വീട്ടിലെ കൊലപാതകമോ കവർച്ചയല്ല, അവര് ഫ്രണ്ടിനെ കൊന്നവന് അവൻ 3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് കൊല്ലുകയാണ്. അത് ഫ്രണ്ട്ഷിപ്പാണ് അവിടെ നമ്മളതാണ്. നിന്നെ ഞാൻ രക്ഷപ്പെടാൻ നോക്കുന്നില്ല, എസ്കേപ്പ് ആവാൻ നോക്കുന്നില്ല. എന്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവന്നാൽ എനിക്ക് എന്റെ ഫ്രണ്ടാണ് വലുത്, അതല്ലാതെ അത് ഒരു ഗുണ്ടായ്ച ബാങ്ക് കവർച്ച അല്ല. അത് വെയിറ്റ് ചെയ്യുന്നു, എന്റെ ഫ്രണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ വേണം. അത് ഫ്രണ്ട്ഷിപ്പ് തന്നെ, അത് ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരാളാ. ജീവിതത്തില് ഒരുപാട് സിനിമകൾ ചെയ്തു, ചേട്ടന്റെ കൂടെ മേജർ രവിസാറിന്റെ കൂടെ അഭിനയിച്ചു, അല്ലെങ്കിൽ രവിസാറിന്റെ സിനിമയിൽ അഭിനയിച്ചു. ഇതിൽ എപ്പോഴെങ്കിലും മറക്കാനാവാത്തില്ലെങ്കിൽ മനസ്സിനോട് നൊമ്പരപ്പെടുത്തുന്ന ഒരു സിനിമ ഏറ്റവും മറക്കാനാവാത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറിജിനലായിട്ട് അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞാൽ മിഷൻ 90 ഡേയ്സ്. അതിലൊരു വേഷം മമ്മൂക്കാന്റെ കൂടെ അതിലില്ലെങ്കിലും ഞാൻ എൻ്റെ അനിയനെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നൊരു ക്യാരക്ടർ. അത് ചിലപ്പോൾ ഞാനിപ്പോഴും ആകാശദൂത് എന്ന് പറഞ്ഞ പടം മുഴുവനായിട്ട് കണ്ടിട്ടില്ല. ഇത്ര ഗുണ്ട വീകരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സെന്റിമെന്റ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരാളാണ്. അത് എൻ്റെ വീട്ടിലേക്ക് അല്ലെ എൻ്റെ ചേട്ടൻ എൻ്റെ അമ്മ അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ പടം അഭിനയിക്കുമ്പോൾ. അതെ, അഭിനയിക്കുമ്പോഴും എൻ്റെ അനിയൻ ഞാൻ കൊല്ലുന്ന രംഗം ഞാൻ ഒറിജിനലായിട്ട് ആലോചിച്ചു പോവുക, അത് ഭയങ്കരമായിട്ട്. ആ പടം കണ്ടിട്ട് അമ്മക്ക് തന്നെ കണ്ണിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഞാൻ അഭിനയിക്കുന്ന സീൻ കണ്ടിട്ട് അമ്മ പയ്യനോടേം ചോദിച്ചു നീ നമ്മെ അഭിനയിച്ചിട്ടില്ല, കണ്ണേട്ടൻ അഭിനയിച്ച് കരഞ്ഞപ്പോൾ എനിക്ക് അന്ന് കരച്ചിൽ വന്നു എന്ന് അവൻ പറഞ്ഞു. അവർ ജൂനിയർ ആർട്ടിസ്റ്റാണ്, അപ്പോൾ അതൊക്കെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു മറക്കാനാവാത്ത, എനിക്ക് ഏറ്റവും ലൈഫിൽ ഇഷ്ടപ്പെട്ട മിഷൻ 90 ഡേയ്സിലെ ബിഗ് സാൻ. അത് എല്ലാവരും എന്നോട് പറയൂ, പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അടുത്ത വർഷം മിക്കവാറും ഒരു പണം ചെയ്യും, അത് നമ്മുടെ മലബാർ പശ്ചാത്തലത്തില്. ഒടിയന്റെ മതിലല്ല, എപ്പോഴും അതൊരു മുസ്ലിം കൾച്ചർ സാധനമാണ്. അതിലും ഭയങ്കര സെന്റി സാധനം. ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർ മാന്തുന്ന ഒരാളും ഭാര്യ പ്രസവം എടുക്കാൻ പോകുന്ന സ്ത്രീ, അവര് തമ്മിലുള്ള ഒരു കുഞ്ഞു ഓർഡിനറി ജീവിതം. കുറച്ച് രണ്ടാളുടെ മനസ്സിൽ വേറെ വേറെ, ഒരാള് മരണത്തിന് പൊഴുതുകൊണ്ടാൻ പോകുന്നു, മറ്റൊരാള് കുട്ടികളെ ജനിപ്പിക്കാൻ പോകുന്നു. അത് നമ്മുടെ നാട്ടിലെ തീർത്ഥാടെന്ന് പറഞ്ഞ ആളെ ഒരു കഥയാണ്. അതിന്റെ സ്ക്രിപ്റ്റാണ് ഫില്ലാവാത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത വർഷം കണ്ണൻ പട്ടാമ്പി ഒരു സംവിധായകന്റെ റോളിലേക്ക് എത്തും. അങ്ങനെ അല്ല, എനിക്ക് ഒരു താല്പര്യമുണ്ട്. അതിലിപ്പോ ഒരു കൊമേഴ്സ്യലായിക്കൊള്ളൊന്നുമില്ല, അത് എനിക്കൊരു താല്പര്യമുള്ള സാധനം ഞാൻ ചെയ്യുന്നു. അതെ, അതിനിപ്പോ നാളെ ഞാനത് ബിൽഡപ്പ് കൊടുക്കാനും ചെയ്യാറില്ല, ഇതേമാതിരി കൊണ്ടുവച്ചിരിക്കുന്നു. ചെറിയൊരു സാധനം അതെനിക്ക്, അതിൽ കുറേ നമ്മുടെ മാനുഷികമായിട്ടുള്ള വികാരങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും ഒരു മനുഷ്യന്റെ. അത് ജനങ്ങളെ കണ്ടാൽ മനസ്സിലാവുന്ന രീതി. എന്നിട്ടും ഒടിയന്റെ വിശേഷങ്ങളിലേക്ക് വരികയാണ്. വളരെ നിർണായകമൊരു കഥാപാത്രമാണ് ഒടിയന്റെ കണ്ണേട്ടം ചെയ്തിരിക്കുന്നത്. ഞാൻ കഥ പറയുന്നില്ല, കാരണം ഒടിയൻ എല്ലാവർക്കും മുടി വയ്ക്കുന്നു. ഒടിയനെ തിരിച്ചങ്ങോട്ട് ഒടിവെക്കാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു സംഭവം നടക്കുന്നത് അവിടെ. എങ്ങനെയുണ്ടായിരുന്നു ഒടിയന്റെ ലൊക്കേഷൻ എക്സ്പീരിയൻസ്? അയ്യോ, നല്ല എക്സ്പീരിയൻസ് അല്ലേ? മനസ്സല്ലേ, ഭാഗ്യമല്ലേ? ഞാൻ പറഞ്ഞ എന്ത് കോൺട്രിബ്യൂഷൻ തർക്കം നടന്നാലും ഒടിയൻ മലയാള സിനിമയിൽ എഴുതപ്പെടുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഇപ്പോഴും കണക്ക് കൂട്ടല്. പിന്നെ ഒന്നാമത്തത് ഇന്ത്യൻ ഇൻഡസ്ട്രിയില് ഇത്രയും വലിയൊരു നടന്റെ പടത്തിൽ അഭിനയിക്കുക എന്നുള്ളതല്ലേ ഭാഗ്യം. ആ ഭാഗ്യം ഒരു 5-6 പടങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്,
അദ്ദേഹത്തിന്റെ താല്പര്യത്തിലാണ് പടം ചെയ്യുന്നത്. അതെ, ഒരു ലാസ്റ്റ് സീനിൽ അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ വേണം എന്ന് നിർബന്ധത്തിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം വെറുതെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ, ഒരു ആവശ്യമില്ല അതില്. അങ്ങനെ ഒരു മുബർക്ക് അങ്ങനെ ഒരു താല്പര്യമാണ്. അതാണ് ഇപ്പോഴും മുബർ പറയുന്നുണ്ട് അടുത്ത പടത്തിൽ ഞാൻ സംസാരിക്കാം. ഞാൻ പറഞ്ഞിട്ടല്ല, പിന്നെ മുബർ ഷൂട്ടിങ് നമ്മുടെ പടം ഞാൻ ഇല്ലെങ്കിലും ജോർജിയൊക്കെ പോകുമ്പോൾ മുബർ ആവശ്യപ്രകാരമാണ് ജോർജിയ്ക്ക് പോകുന്നത്. വരട്ടെ, അയാളും വരട്ടെ, അല്ല അതെന്താണ്. എന്നിട്ട് പ്രൊഡക്ഷനിൽ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് എടുപ്പിക്കുന്നു, എന്നെ കൊണ്ടുപോകുന്നു. 1971 എന്നുള്ള സിനിമയിൽ 1.5 മാസം ഉറക്കം മാത്രം ഞങ്ങൾ ബെഡിലായിരുന്നു, 2 ബെഡിൽ. പക്ഷെ ബാക്കിയുള്ള ഫുൾ ടൈം ഞങ്ങളൊന്ന് കരച്ച് രാവിലെ ഇറങ്ങുന്നു, ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുന്നു, 1 മണിക്ക് യാത്ര ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വൈകുന്നേരങ്ങളിൽ സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങാൻ അദ്ദേഹം വേറെ പോകുന്നു, രാവിലെ പോയിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഉള്ളതായിരുന്നു. അതൊക്കെ നമുക്കെന്നെ അതൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഉറവുള്ള ഒരാളുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയും. എന്താണ് ഇങ്ങനെ കണ്ണൻ, ഇങ്ങനെ കണ്ണൻ, എന്താ അങ്ങനെ, അത് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്കൊരു ഇപ്പോൾ ഒരു പ്രശ്നം വന്ന അദ്ദേഹം അറിയാൻ പറയുമ്പോൾ നമുക്ക് വലിയൊരു പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലൊരു ഇമേജ്, അത് കള്ളത്തര ആവരുത്, ആഗ്രഹമുണ്ട് നമുക്ക് നല്ലൊരു ഇമേജ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാവണം. നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ട്രൈ അല്ല, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പം എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് ആരെങ്കിലും അദ്ദേഹത്തിന് പറയൂ എന്നുള്ള പേടിയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ടായത്. അപ്പം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും ഒടിയൻ വിവാദങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ഓപ്പണായിട്ട് ചോദിക്കാം, കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ നികേഷ് കുമാറുമായിട്ടൊരു ഒരു ചർച്ച ഉണ്ടായിരുന്നു, മീറ്റ് ദ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ശ്രീകുമാർ മേനോൻ. അതിൽ പറയുന്നുണ്ട് ഇതിലൊരു സിനിമാ വ്യവസായത്തിലൊരു ഗുണ്ടായിസ് നിലനിൽക്കുന്നുണ്ട്. കാരണം കണ്ണേട്ടൻ ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇതിപ്പോ 2012 ആണ് വർഷം 25 വർഷമായി കണ്ണൻ പട്ടാമ്പി സിനിമ ജീവിതമായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് അങ്ങനെ ഒരു ഗുണ്ടായിസ് ഈ ഒരു സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു. അതിൽ നിലനിൽക്കുന്നു കൃത്യമായിട്ട് ശ്രീകുമാർ മേനോൻ പറയുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ഗോഡ് ഫാദർ ഉണ്ടെന്ന്. അപ്പൊ അതിൽ റിപ്പോർട്ടർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് ആരാണെന്ന്. അത് ആരാണെന്ന് ഞാൻ അറിയെങ്കിൽ അവനെ പോയിട്ട് ഞാൻ തന്നെ പോയി അടിച്ചേനെ. പക്ഷെ അത് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ശ്രീകുമാർ മേനോന്റെ ഒരു അന്തസ്സാണ് അത് പറയാതിരിക്കുന്നത്. അടിച്ചേനെന്നൊക്കെ പറഞ്ഞ ആൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ള. പക്ഷെ നമ്മൾ അതിലേക്കൊക്കെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. കാര്യം എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അങ്ങനെയൊന്നും ഒരു കലാ സൃഷ്ടിനെ തകർക്കുന്നത് വളരെ മോശമാണ്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതൊരു സൃഷ്ടിനെയാണത് ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ പണ്ട് തൊട്ടേ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതൊരു 5%, അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. എപ്പോഴെങ്കിലും കണ്ടിട്ട് ചിന്തിച്ചത് എന്തിനാണ് ഇതിന് ഇത്രയും മാത്രം ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകാം? അത് അങ്ങനെ താല്പര്യമുള്ളവർ എന്താ ചെയ്യാ, അങ്ങനെ ഓരോ കൂട്ടർക്ക് തോന്നുകയാണ്. വിവാദം പോലെ ഒരു സിനിമ അത് ഇറങ്ങി ജനങ്ങൾ കാണുന്നു, ജനങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാം, അല്ലാത്തവർക്ക് അത് അത് ഇന്നലെ ലാൽ സാർ പറഞ്ഞല്ലോ, ഈ ഇതേ ആൾ ചോദിച്ചു ഈ സാധനം എങ്ങനെയാണ് അത് അത്ര പിന്നെ പണിയെടുത്ത അത്ര കിട്ടിയില്ല കിട്ടിയില്ല തോന്നുന്നുണ്ടോന്ന്. അപ്പൊ ലാൽ സാർ പറയുന്നുണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഞാൻ അതിന്റെ കൂടെ നിൽക്കാം, താങ്കൾക്ക് നല്ല തോന്നുന്നു എന്റെ കൂടെ നിൽക്കാം, നമ്മൾ എന്തിനെ എതിർക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് കണ്ടിട്ട് ചോദിക്കാനുള്ളത് കണ്ണേട്ടനെ പോലെ തന്നെ ഇഷ്ടം പോലെ ആരാധകർ ഇപ്പൊ കേരളത്തിലും ഇന്ത്യയിലും എല്ലാം എടുത്തുണ്ട്. പക്ഷേ ഈ ലാലേട്ടൻ ഫാൻസിൽ തന്നെ അവര് തന്നെ ഡിഗ്രേഡ് ചെയ്യുന്ന പടം തന്നെ അറിഞ്ഞിട്ടുണ്ട്. അതെന്താ ലാലേട്ടനോടുള്ള കടുത്ത ആരാധനയാണ് അതിന്റെ കാരണം. കാരണം ലാലേട്ടനിൽ നിന്ന് എന്തോ ഒരു പ്രതീക്ഷ വെച്ചിരിക്കുക, ഭീകരമായിട്ട് സാധനം പ്രതീക്ഷ വെച്ചിരിക്കുക, അത് വരാതെ വരുമ്പോ ഈ ദുർബല മനസ്സിൽ തോന്നുന്ന ഒരു സംഭവം അത്രേ ഉള്ളൂ. അല്ലേ, അതൊരു ലാലേട്ടനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല, അത് സ്നേഹം കൂടുതലും ഉണ്ട്. അത് ഇത്രേ ഞങ്ങൾക്ക് ലാലേട്ടൻ്റെ നിന്ന് കിട്ടിയുള്ളൂ. ഇപ്പൊ നമുക്ക് അമ്മയ്ക്ക് ഒരു സാധനം തന്നെ നമുക്ക് തോന്നില്ല അമ്മ അത്രേ തന്നുള്ളൂ, അല്ലെങ്കിൽ അത് തന്നില്ല അമ്മ, ഇത് തന്നില്ല, അപ്പൊ നീ തന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആരാടാണോ സ്നേഹം അവിടെ നിന്ന് കിട്ടില്ല എന്ന് തോന്നൽ വരുമ്പോൾ അവരുടെ പ്രതികരണം അത്രേ ഉള്ളൂ. അതിൽ നമുക്ക് മാലിശ്യമായിട്ടുള്ള പ്രതികരണം, അതുകൊണ്ടൊന്നും സിനിമ പോകുന്നില്ല. ഇന്നിപ്പോ ഞാൻ പല സ്ഥലത്തും വിളിച്ചപ്പോ ഫുൾ ഫാമിലിയാ കേറും, ഫാമിലി എല്ലാ ഒരാഴ്ചത്തോളം സോൾഡ് ഔട്ട് ആണ്, സോൾഡ് ഔട്ട് ഫാമിലി കേറും. അല്ലെങ്കിൽ ആ പടം ഒരു വീട്ടുകാർക്ക് ഇരുന്ന് ഭാര്യ ഭർത്താവ് അശ്ലീലമില്ലാത്ത
നല്ലൊരു സംഭാഷണം, നല്ല സിനിമ, അങ്ങനെ കാണുന്ന നല്ലൊരു സിനിമയാണത്. നമുക്കൊന്നും പറയാല്ലേ, വിവാദങ്ങൾ നമ്മൾ വിടുക. വിവാദങ്ങൾ എന്തിനുണ്ടാവും? വിവാദങ്ങൾ അമ്മ പണ്ട് പറയല്ലേ, അമ്മ തന്ന തല്ല രണ്ടും ആ കാര്യം എന്ന് പറയുന്ന മാതിരിയുള്ളൂ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പുതിയ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ ഞാനിപ്പോ പിടികിട്ടാപ്പള്ളി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് നാളൊരു പടത്തിന് ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ഒന്നിപ്പോ ഇത് തന്നെ എനിക്ക് പിന്നെ കോട്ടയം വരെ എത്താനുള്ള ഒരു ബുദ്ധിമുട്ട്. എനിക്ക് കണ്ടിട്ട് ഒരു പടത്തിൽ എങ്ങനെ ഒരേ സമയം രണ്ടും മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്യും? ആ അങ്ങനെയും പതിവുണ്ട്. അത് ഒരു കഥാപാത്രത്തിനെ, ഇപ്പൊ ഞാൻ പലപ്പോഴും പലരുന്ന് കേട്ടിട്ടുണ്ട്, ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആദ്യം ആ കഥാപാത്രത്തിനെ ആവാഹിച്ച് മനസ്സിൽ കയറ്റണം. നമ്മളിപ്പോ നായക കഥാപാത്രം ഒന്നുമല്ല ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മളാ കഥാപാത്രത്തിനെ ഒരു കലാകാരനെ ഉൾക്കൊള്ളാൻ ഒരു ദിവസമൊന്നും വേണ്ട, ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാം. പിന്നെ അതിനുവേണ്ടി അതേ ഒരു കഥാപാത്രം നടക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴാണ് ഞാൻ അഭിനയിച്ചിരുന്നത്. ടെൻഷൻ ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ ആൻഡി എസിന് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ 6600 എന്നുള്ള ഫോണ് അന്ന് എൻ്റെ ക്യാമറാമാൻ എടുത്ത് വലിച്ചെറിയുന്നു എൻ്റെ കയ്യിൽ. കാരണം എനിക്ക് അന്ന് ഫിലിം വന്നിട്ടില്ല. അപ്പം ഞാൻ ഈ ടെൻഷനിൽ ബാദുഷയെ വിളിച്ചുകൊണ്ടിരിക്കുക, ഫിലിം എവിടത്തില്ല എവിടത്തില്ല. അവൻ പറഞ്ഞു ട്രാഫിക്കില്ല ട്രാഫിക്കില്ല ഈ ഫിലിം. അപ്പോൾ തീരും എൻ്റെ നീ ഫോണ് മേടിച്ച് വലിച്ചിരുന്നു എൻ്റെ മൂഡ് ഡിസ്റ്റർബ് പണ്ണാതെ. എന്നുവെച്ചാൽ അയാളുടെ വിചാരം ഞാൻ അത് സംസാരിച്ച് എൻ്റെ മൂഡ് പോകും ശരിയാണ് എന്നുള്ള തോന്നല. എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച് 4 ക്ലാസ് തുടങ്ങിയതാ സ്റ്റേജ് പരിപാടികൾ, കോളേജിൽ നാടകങ്ങൾ, വലിയ വലിയ നാടകങ്ങൾ, കർണഭാരം മുതലായ സംസ്കൃതത്തിൽ കേരളത്തിൽ ആദ്യം ചെയ്ത ആൾക്കാർ ഞങ്ങളാണ്. അങ്ങനെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു കൂടെ നാടകം ചെയ്യാനാണ് വിഷമം, സിനിമ ചെയ്യുന്നേക്കാൾ ചെയ്തിട്ടില്ല. ഇപ്പോഴും എനിക്ക് നാടകത്തിനോട് താല്പര്യ, നാടകം കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സിനിമയിൽ ഇപ്പോഴും നമ്മളിങ്ങനെ ഒരു നിൽക്കണമെന്ന് മാത്രമാണ്. എവിടെ എത്തിപ്പെടുന്ന ആഗ്രഹമല്ലേ, പിന്നെ നമുക്കൊരു രസമല്ലേ രണ്ടാളെ അറിയാന്നൊക്കെ പറയുമ്പോൾ. ഏതൊരു മനുഷ്യനും താല്പര്യമുണ്ട്. നമ്മളൊരു കേരളത്തിൽ 99% ആൾക്കാർക്കും സിനിമയിൽ വരണം എന്ന് ആഗ്രഹമുണ്ടാവും. വയസ്സായിരിക്കും അഭിനയിക്കണം എന്നും ആർക്കും ആഗ്രഹമില്ലാത്ത ആരുമില്ല. പക്ഷെ അവർ പലരും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു സന്തോഷമുണ്ട്. ആ നാട് പറയുമ്പോൾ നമുക്കുള്ള ഒരു പോസിറ്റീവ് എനർജി കയറിയാണ് നമ്മൾ. നമുക്കൊരു സന്തോഷമാണത്. ഇല്ല എന്നൊന്നും പറയണ്ട. നമ്മൾ തന്നെ ചിലപ്പോൾ അങ്ങനെ പണ്ടൊക്കെ ഞാൻ ആൾക്കാരൊന്ന് കാണാൻ വേണ്ടി മുമ്പ് കൂടെ ഒക്കെ നടന്നിരുന്നു. അവർ പറയണം ഇത് എന്നെ ആൾ പോകണം പറയണം. ആഗ്രഹമായിരുന്നു അത്. നേരത്തെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടേ, കുന്നോളം ആഗ്രഹിച്ച കുഞ്ഞിക്കുരോളം കിട്ടും. അതെ തന്നെ, നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മളിങ്ങനെ മുഖമൊക്കെ അവരെ മുമ്പിലേക്കൊക്കെ ആക്കി നിർത്തിയിട്ടൊക്കെ ഉണ്ട് പല സമയത്ത്. അത് എൻ്റെ ഉള്ളിൽ ഞാൻ തുറന്നു പറഞ്ഞല്ലോ, ഏതൊരു മനുഷ്യനും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാ. തീർച്ചയായിട്ടും ഒരാളും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. ഒരു 1% പറ്റിയ അങ്ങനെ ഒരു ഒന്നും വേണ്ട എന്നുള്ള ആൾക്കാരുള്ളൂ. ബാക്കിയെല്ലാം അറിയണം ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതിൽ പെട്ടൊരാളാണ് ഞാനും. ഞാൻ ഇനിയും എന്നെ കൂടുതൽ അറിയണം അറിയിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൂടെ എത്തണം എന്നുള്ളത്. തീർച്ചയായിട്ടും 2019 കണ്ണേടേണ്ട വർഷമാവട്ടെ. ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഞാൻ സിനിമ ചെയ്യണം. എനിക്ക് അഭിനയിക്കാൻ, ഞാൻ ഡയറക്ഷൻ പഠിക്കാൻ ആദ്യമായിട്ട് പോയത് കർണഭാരം എന്നുള്ള നാടകം കഴിഞ്ഞ് ഭരത് സാറിൻ്റെ അടുത്തേക്ക് വി പി ശിവകുമാറിൻ്റെ മരിച്ചു പോയി അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കത്തായിട്ട് ഞാൻ പോകും. ഡയറക്ഷന് പോയതാണ്. പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് ഞാൻ പ്രൊഡക്ഷനിൽ വന്നു. നമ്മുടെ ലാൽ സാറിനെ കാണുക. ലാൽ സാറിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയമാണതിൽ. നിങ്ങൾ ഓവറായിട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ട് തിയേറ്ററിലേക്ക് പോകരുത്. നമ്മുടെ ഒരു സാധാരണ സിനിമ, നല്ല സിനിമ, അത് മാത്രം പ്രതീക്ഷിക്കുക. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകളും കൂട്ടത്തിൽ ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. താങ്ക് യു സോ മച്ച് കണ്ണൻ. താങ്ക് യു സോ മച്ച്. എന്തായാലും കോഫി ടൈമിൽ ഇത്ര നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കണ്ണൻ പട്ടാമ്പിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒടിയന് ഇനി വിവാദങ്ങളൊന്നുമില്ല. ആവശ്യമില്ലാതെ വിവാദങ്ങളിലേക്ക് കൊടിയനെ വലിച്ചഴയ്ക്കും വേണ്ട. അപ്പോൾ എന്തായാലും ഒടിയൻ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ടിക്കറ്റ് എടുത്ത്, ടിക്കറ്റ് കിട്ടാൻ പാടാണ്, എന്നാൽ പോലും ടിക്കറ്റ് എടുത്ത് കാണണം. കണ്ടതിന് ശേഷം കണ്ണേട്ടനൊക്കെ വിളിച്ച് അതിൻ്റെ വ്യക്തമായിട്ടുള്ള റിവ്യൂ പറഞ്ഞ് പറയണം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും സൈനിങ് ഔട്ട്.